When we began the election, the media, which supports the BJP, said that they would get 400 seats. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് മീഡിയ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞു അവർക്ക് 400 സീറ്റുകൾ കിട്ടുമെന്ന്. In Hindi, the Prime Minister was saying 400 par. ഹിന്ദിയിൽ പ്രധാനമന്ത്രി പറയുകയായിരുന്നു 400 പാർ, അതായത് 400 ലധികം സീറ്റുകൾ. All their senior leaders were saying 400 par, 400 par. അതുപോലെ തന്നെ BJP യുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നു 400 ലധികം സീറ്റുകൾ, 400 ലധികം സീറ്റുകൾ. After 1 month, they started saying 300 par, 300 par. പക്ഷേ ഒരു മാസത്തിന് ശേഷം ഈ 400 ലധികം സീറ്റുകൾ വിട്ട ശേഷം അവർ പറയാൻ തുടങ്ങി 300 ലധികം സീറ്റുകൾ, 300 ലധികം സീറ്റുകൾ. After some time, 200 par, 200 par. അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം 200 ലധികം സീറ്റുകൾ, 300 ലധികം എന്നുള്ളത് 200 ലധികം, 200 ലധികം ആയി. And everybody saw the result of the election. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. This was not a normal election. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല. The India Alliance had the entire media against them. ഇന്ത്യ സഖ്യത്തിന് ഈ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു. The CBI, the ED, the Enforcement Directorate, the entire administration was against us. ഇതുപോലെ CBI, രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും, എല്ലാ ഭരണ സംവിധാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. The election commission designed the election to suit the prime minister's needs. പ്രധാനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ രൂപകൽപ്പന ചെയ്തത് തന്നെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. Months of campaigning and the final election in Varanasi. മാസങ്ങൾ നടന്ന പ്രചരണത്തിന് ശേഷമാണ് അവസാനം വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ചിട്ടപ്പെടുത്തിയത്. The plan was a big drama. ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ നാടകം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുക എന്ന വലിയ പദ്ധതിയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. Where in the end the prime minister's election would take place in Varanasi. അവസാനം പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാരണാസിയിൽ നടക്കും. അങ്ങനെയാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. The prime minister on the last 2-3 days of the election broke the campaigning rule himself by going and meditating in Kanyakumari. അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ, അവസാനത്തെ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അദ്ദേഹം കന്യാകുമാരിയിൽ പോയി ധ്യാനം ചെയ്യുകയായിരുന്നു. Everybody else was told not to campaign and the prime minister was allowed full media in his meditation. എല്ലാവരോടും അവസാന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എല്ലാവരോടും പറഞ്ഞു പ്രചരണം നടത്താൻ പാടില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് മാത്രം ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. And after all this effort, the Prime Minister barely escaped losing in Varanasi. പക്ഷേ നിങ്ങൾക്കറിയോ, ഇതെല്ലാം ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടനെ. In fact, the BJP lost in Ayodhya. അതുമാത്രമല്ല, BJP അയോധ്യയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. They lost in Uttar Pradesh. അവർ ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു. And they lost because they were attacking the very idea of India. അവർ എന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? BJP പരാജയപ്പെട്ടത് ഇന്ത്യ എന്ന ആശയത്തെ അവർ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ട്